ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 16-ാമത്തെ വാക്യം മാത്രം നമുക്കെടുക്കാം. 10-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം വളരെ സുന്ദരമായൊരു വാക്യമാണ്. അത് ഒരു ഒറ്റ വരിയിൽ ഈശോ ഒരു ഉപമ പറയുകയാണ്. നേരത്തിൽ കഥയായിട്ടല്ല ഉപമ, ഒറ്റ വരിയിൽ ചില വാക്കുകളിലൂടെ ഒരു ഉപമ ഈശോ പറയുകയാണ്. വാക്യം ഇങ്ങനെയാണ്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവൻ. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും വചനം വായിക്കുമ്പോൾ ഓരോ ഇൻസൈറ്റ്സാണ് ദൈവം തരുന്നതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിങ്ങനെ എൻ്റെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉള്ളൊരു ജീവിത പശ്ചാത്തലത്തിൽ ഈ വാക്യം വായിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തരുന്ന ഒരു വലിയൊരു ഇൻസൈറ്റ് ഈ ജീവികളെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. തെനാക്ക് വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പന്നിക്കൂട്ടത്തിലേക്ക് പോയ പിശാചിനെക്കുറിച്ചും ചെമ്മരിയാടാണോ കോലാടാണോ നീ എന്നതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവികൾ ഈ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന് പറയാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരും അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഗുണമുണ്ടായിരിക്കണം. നിങ്ങൾ കുഞ്ഞാടിൻ്റെ ഗുണമുള്ളവരായിരിക്കണം, പ്രാവിൻ്റെ ഗുണമുള്ളവരായിരിക്കണം, സർപ്പത്തിൻ്റെ ഗുണമുള്ളവരായിരിക്കണം. ഈ 3 ജീവികളുടെ സ്വഭാവം ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കണം. കാരണം നീ എതിരിടാൻ പോകുന്നത് ഒറ്റ സ്വഭാവമുള്ളൊരു ശത്രുവിനെയാണ്, സാത്താൻ. സാത്താനും അവൻ്റെ ഏജൻസായിട്ട് പ്രവർത്തിക്കുന്നവരും അത് ചെന്നായുടെ സ്വഭാവമുള്ളവരാണ്. നിൻ്റെ ശത്രുവിന് ഒറ്റ സ്വഭാവമേ ഉള്ളൂ ചെന്നായുടെ സ്വഭാവം. നിനക്ക് 3 സ്വഭാവം ഉണ്ടായിരിക്കണം: നീ കുഞ്ഞാടായിരിക്കണം, ഒപ്പം സർപ്പത്തെപ്പോലെ വിവേകിയായിരിക്കണം, പ്രാവിനെപ്പോലെ നിഷ്കളങ്കനുമായിരിക്കണം. വളരെ വ്യക്തമായിട്ട് ഈശോ ഇത് പറഞ്ഞു വയ്ക്കുക. ഇപ്പോൾ ശത്രു ചെന്നായാണെന്ന് പറയുമ്പോൾ അവൻ്റെ ഒറ്റ സ്വഭാവം, ചെന്നായുടെ സ്വഭാവം എന്ന് പറയപ്പെടുന്നത് അത് വ്യക്തമായിട്ടും ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ചതിയിൽപ്പെടുത്തി നശിപ്പിച്ച് കളയുക. നമ്മുടെയൊക്കെ ശത്രുക്കളെ നമ്മൾ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ ചതികൾ, ഒന്നെങ്കിൽ പണത്തിൻ്റെ ചതിയായിരിക്കും, അല്ലെങ്കിൽ ആസക്തിയുടെ ചതികളായിരിക്കും, അല്ലെങ്കിൽ ലഹരിയുടെ ചതികളായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചതി ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന സാത്താനെ അല്ലെങ്കിൽ സാത്താൻ്റെ ഏജൻറ്റുമാരായിട്ടുള്ള ശത്രുക്കളെ നമുക്ക് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. അത് വൈദികർക്ക് മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു ഇടവേളയിലൊക്കെ ചെല്ലുമ്പോൾ ഇടവുകളിലൊക്കെ മിക്കവാറും ഇങ്ങനെ ഇത്തരത്തിലുള്ള സാത്താന്മാരുണ്ട്. ഇങ്ങനെ കെണി ഒരുക്കി ചതിയിൽപ്പെടുത്താൻ കാത്തിരിക്കുന്ന സാത്താന്മാർ, പൈസ വേണോ അച്ഛാ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വേണോ തരാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാത്താന്മാരുണ്ട്. ഇത് ഒരു വിശ്വാസിക്കും, ഓരോ വിശ്വാസിക്കും ഇത് ആപ്ലിക്കബിളാണ്. ഇത് ഒരു വികാരിയച്ഛനോ ജ്ഞാനഗുരുവിനോ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ സമർപ്പിതർക്കോ മാത്രം വേണ്ടി പറയുന്നൊരു കാര്യമല്ല. ഓരോ ക്രിസ്തു ശിഷ്യനെയും കുറിച്ച് ഈശോ പറയുന്നൊരു കാര്യം, ഓരോ വിശ്വാസിയെയും കുറിച്ച് ഈശോ പറയുന്നൊരു കാര്യമാണ്. സൂക്ഷിക്കുക, ഒറ്റ സ്വഭാവമുള്ളൊരു ശത്രു നിന്നെ കാത്തിരിപ്പുണ്ട്. ചെന്നായിയാണവൻ. ചെന്നായിയുടെ സ്വഭാവം ചതിയാണ്. ചതിയിൽപ്പെടുത്തുക, ആടുകളേക്ക് ഇങ്ങനെ ചതിയിൽപ്പെടുത്തി. നമ്മൾ ഈസോപ്പ് കഥകളും പഞ്ചതന്ത്ര കഥകളും വായിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഇഷ്ടംപോലെ കഥകളുണ്ട്. ഇങ്ങനെ ചതിയിൽപ്പെടുത്തി പെടുത്താൻ വേണ്ടി അഭിനയിച്ചു വരുന്ന ഈ ചെന്നായിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ചെന്നായി അല്ലെങ്കിൽ കുറുക്കനെ കുറിച്ചൊക്കെ കാണുന്നുണ്ട്. കുറുക്കൻ, ചെന്നായി എന്നൊക്കെയുള്ള ജീവികൾ ചതിയിൽപ്പെടുത്തുന്നവരാണ്. നീലക്കുറുക്കനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആടുകളെ ചതിയിൽപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ മുയലിനെ ചതിയിൽപ്പെടുത്താനിരിക്കുന്ന ചെന്നായിയെക്കുറിച്ച് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ചതിയാണ്, ചതിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ ചതി കെണി ഒരുക്കി വെച്ച് പല വഴിക്കാം, പല വഴിക്ക് അവർ കെണിയും ചതിയും ഒക്കെ ഒരുക്കി വയ്ക്കും. ഇങ്ങനെ പല ട്രാപ്പുകൾ മുമ്പിൽ വെച്ച് തരും, അല്ലെങ്കിൽ ട്രാപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള റെക്കോർഡിങ്ങുകൾ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ചില നമ്മളെക്കുറിച്ച് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള സ്നേഹ സംഭാഷണം പോലും ഒക്കെ ചിലപ്പോൾ നമ്മൾ ചതിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചിരിക്കാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചതി ഉപയോഗിക്കുന്ന സാത്താൻ്റെ ഏജൻറ്റുമാർ നമുക്ക് ചുറ്റുമിങ്ങനുണ്ട്. ഇതാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. എന്നിട്ട് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ പക്ഷേ ചെമ്മരിയാടുകളെ പോലെയാണ്. ചെമ്മരിയാടുന്ന വാക്കവിടെ എടുത്തു പറയുന്നുണ്ട്, ചെമ്മരിയാടുകളെ പോലെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞാൽ, ഇന്നലത്തെ തെനാക്ക് വീഡിയോ കണ്ടവർക്കറിയാം, ആടും ചെമ്മരിയാടും എന്ന് പറയുന്ന വാക്കുകൾ ഈശോ പല എടുത്ത് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ടും ആട് ചെമ്മരിയാടെന്ന് ഈശോ ഇങ്ങനെ വേർതിരിച്ച് പറയുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അവസാന ഭാഗത്താണ്. അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോഴാണ്. എന്താണെങ്കിൽ ഇവിടെ ചെമ്മരിയാടെന്ന് ഈശോ ഇങ്ങനെ എടുത്തു പറയുക, ഈ ചെമ്മരിയാടുകളെ പോലെ ആവണം നിങ്ങൾ. എന്താ ചെമ്മരിയാടുകളുടെ പ്രത്യേകത? ഈ ചെമ്മരിയാടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ ഈ
മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, ഇവരുടെ രോമം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന ആടുകളെയാണ് ചെമ്മരിയാടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വലതു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറയുന്നു. വലതു ഭാഗത്തേക്ക് ചെമ്മരിയാടുകളെ മാറി നിൽക്കാൻ പറഞ്ഞു, വേർതിരിച്ചു. കാരണം അവ എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു കുടിക്കാൻ തന്നു എന്നൊക്കെ പറയപ്പെടുന്ന ആൾക്കാരാണ് ചെമ്മരിയാടെന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഗുണം ചെയ്ത് തന്നെ നിങ്ങൾ പോവുക, മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നെ നിങ്ങൾ പോവുക. നിങ്ങൾ ചെമ്മരിയാടുകളാണ്, നിങ്ങൾ ഓരോ ക്രൈസ്തവ വിശ്വാസിയും ചെമ്മരിയാടുകളാണ്. പക്ഷേ ഈ ചെമ്മരിയാട് നിഷ്കളങ്കമായിട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചതിയനായ ചെന്നായി വഴിയിൽ പതിയിരിപ്പുണ്ട്. ഇതിനെക്കുറിച്ച് ഓർമ്മ വേണം. പക്ഷേ ഇതിൽ ഒരു കാര്യം പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈശോ. അതായത് മറ്റൊരിടത്തായിട്ട് ഈശോ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ ആടുകളാണ്, നിങ്ങളുടെ സ്വരം ഞാൻ കേൾക്കുന്നു, എൻ്റെ സ്വരം നിങ്ങളും കേൾക്കുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നു. അപ്പം അതിനർത്ഥം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ ഒരു കാര്യമോട് ഉറപ്പിച്ച് പറയുന്നുണ്ട്, മകനെ നീ എൻ്റെ ചെമ്മരിയാടാ, പക്ഷേ നീ ആക്രമിക്കപ്പെട്ട് സമ്പൂർണമായിട്ട് നശിപ്പിക്കപ്പെടാൻ പോകുന്നില്ല. ആക്രമിക്കപ്പെടാം, ബലിമൃഗത്തെ പോലെ ആക്രമിക്കപ്പെടാം, ഇങ്ങനെ കൊന്നുകളയത്തെ ഗ്രിയിൽ ആക്രമിക്കപ്പെട്ടെന്നിരിക്കാം, പക്ഷേ സമ്പൂർണ്ണ നാശം നിനക്ക് സംഭവിക്കത്തില്ല. കാരണം ഞാനാണ് നിൻ്റെ ഇടയൻ, ഐ ആം യുവർ ഷെപ്പേർഡ്, ഗുഡ് ഷെപ്പേർഡ്. ഈശോ പറയുക, നല്ല ഇടയനായ ഈശോ ഉള്ളിടത്തോളം കാലം ചെമ്മരിയാടായ നീ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് പോയാൽ നീ പൂർണ്ണമായും നശിക്കത്തില്ല. നിന്നെ ഏതൊക്കെ ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ചാലും നിന്നെ ഞാൻ രക്ഷിച്ചുകൊണ്ട് വേറൊരിടത്തുകൊണ്ട് നിരുത്തും. വ്യക്തമാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് വ്യക്തമായിട്ടും ബോധ്യപ്പെടുന്നൊരു വസ്തുതയായിട്ട് എനിക്ക് തോന്നുന്നത്, ചെന്നായിയുടെ ചതികളിൽ നിന്നും രക്ഷിച്ച് ചെമ്മരിയാടുകളെ എവിടെയെങ്കിലുമൊക്കെ സുരക്ഷിതമാക്കാൻ ഇടയൻ കൂടണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഓരോ വിശ്വാസിക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പം മണിപ്പൂരിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുകയാണ്, അവർ ചെമ്മരിയാടുകളാണ്, ചെന്നായ്ക്കൾ അവരിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു ഉറപ്പുണ്ട് ആ നാട്ടിലെ മനുഷ്യർ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടാൻ പോകുന്നില്ല, കാരണം ഇടയനായ ക്രിസ്തു അവർക്ക് കാവനാളായുണ്ട്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ട വസ്തുത. രണ്ടാമത്തെ കാര്യം ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകികളായിരിക്കണം. എന്താണ് സർപ്പത്തെ പോലെ? സർപ്പ യഥാർത്ഥത്തിൽ വളരെ നെഗറ്റീവായിട്ട് അവതരിപ്പിക്കപ്പെടുന്നൊരു ജീവിയാണ്. പക്ഷേ സർപ്പത്തെ പോലെ വിവേകിയായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തമാക്കി തരുന്നൊരു കാര്യം, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു ജഡ്ജ്മെൻറ്റിലെത്താനായിട്ട് സാധിക്കണം. ഒരു കാര്യം കണ്ടാൽ അത് ഈ എനിക്കുള്ള പണിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളായി വിവേകം ഉണ്ടായി. പ്രാക്ടിക്കൽ വിസ്ഡം എന്നാണ് ഇംഗ്ലീഷ് കമൻട്രിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രായോഗിക ജ്ഞാനം, ജ്ഞാനം വിജ്ഞാനമല്ല, ജ്ഞാനം അത് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണ്, സോഫിയ എന്ന് പറയപ്പെടുന്നത്. ഇത് ദൈവത്തിൻ്റെ സമ്മാനമാണ് ജ്ഞാനം എന്ന് പറയപ്പെടുന്നത്. അത് കിട്ടുമ്പോൾ അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിന് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനാണ്. അതാണ് വിവേകം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിവേകം എന്ന് പറയപ്പെടുന്ന പ്രാക്ടിക്കൽ വിസ്ഡത്തിൻ്റെ തിയറിയാണ് നമ്മൾ വിവേകം എന്ന് പറയുന്നത്. വിവേകം നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രാക്ടിക്കൽ വിസ്ഡം. ഈ അത് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഇതിനെ മറികടന്ന് പോകാനായിട്ട് സാധിക്കും. പ്രായോഗികമായൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം. രണ്ടാമത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത് ഈ സർപ്പത്തിനൊക്കെ ഉള്ളൊരു പ്രത്യേകത, തലയ്ക്കടി കണ്ടു കഴിഞ്ഞാൽ അത് ചാവും. ആ തല വിശ്വാസമാണ്. വാലിനൊക്കെ അടികൊണ്ട് അതെങ്ങനെയെങ്കിലുമൊക്കെ പോകും, പക്ഷെ തലയ്ക്കടികൊണ്ട് ഈ തല അടികൊള്ളാതെ ഈ പാമ്പ് സൂക്ഷിക്കും. ഇതാണ് സർപ്പത്തിനുള്ള പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. സർപ്പം ഇങ്ങനെ തലയ്ക്കടികൊള്ളാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊള്ളു, അടി എവിടെ നിന്ന് വരും നോക്കിയിട്ട്. അപ്പോൾ വിശ്വാസത്തിന് പരിക്ക് പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വിശ്വാസത്തെ സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്ന ഒരു ജീവിതം നിനക്കുണ്ടാവണം. ഇതാണ് രണ്ടാമത് പറഞ്ഞു വയ്ക്കുക. മൂന്നാമത് പറഞ്ഞു വയ്ക്കുന്ന ഇതാണ്, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക, വിശുദ്ധി ഉണ്ടായിരിക്കുക. എന്ത്? ഈ പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. നമ്മൾ ജ്ഞാനസ്ഥാന വേളയിൽ ആകാശം പിളർന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ, ഈ വിശുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു കാര്യമല്ല. ഞാൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ആ കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല, ആ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല, ആ ഒരു വൃത്തികെട്ട കാര്യം ഞാനായിട്ട് അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങനെ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു കാര്യമാണ് വിശുദ്ധി നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പേരിൽ ഞാൻ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ കൈപിടിച്ച് നീങ്ങുന്നതിൻ്റെ പേരിൽ ഞാൻ പലതിലേക്കും വഴുതി പോകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വിശുദ്ധി. ഞാനിങ്ങനെ സ്വയമേവ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുന്നതിനെ അല്ല വിശുദ്ധി എന്ന് പറയുന്നത്, മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് കൊണ്ട് പലതിലും പെടാതെ നേരായ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് വിശുദ്ധി. ഇതാണ് പരിശുദ്ധാത്മാവ്
ആകുന്ന പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനർത്ഥം ദൈവാരൂപിയാൽ നിറഞ്ഞ ഒരു വിശുദ്ധി നിനക്കുണ്ടായിരിക്കണമെന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ചതിയന് ഒറ്റ സ്വഭാവമേ ഉള്ളൂ, അല്ലെങ്കിൽ ശത്രുവായ ചതിയനായ ചെന്നായിക്ക് ഒറ്റ സ്വഭാവമുള്ള ചതി, ശത്രുവായ ചെന്നായിക്ക് ഒറ്റ സ്വഭാവമുള്ള ചതി. പക്ഷേ ക്രിസ്തു ശിഷ്യന് മൂന്ന് സ്വഭാവം ഉണ്ടായിരിക്കണം. അവൻ ആദ്യം ഇടയനോട് ചേർന്ന് നിൽക്കുന്ന ചെമ്മരിയാടായി മാറണം. അവൻ നശിപ്പിക്കപ്പെടാൻ പോകുന്നില്ല, അവനിങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയിക്കൊണ്ടിരിക്കും. രണ്ട്, വിശ്വാസത്തിൻ്റെ തല സംരക്ഷിക്കുന്ന ശത്രുവിൻ്റെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാൻ പ്രായോഗിക ജ്ഞാനമുള്ള വിവേകമുള്ള സർപ്പത്തെ പോലെ നീ പെരുമാറണം. മൂന്ന്, വിശുദ്ധി, അത് ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കുന്നതിൻ്റെ പേരിൽ മറ്റെല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് നേരെ നടക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധി, ദൈവികമായൊരു വിശുദ്ധി നിനക്കുണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ചെന്നായി അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത വരി കൂടി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. 17-ാം വാക്യം പറയുന്നതിനെ, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും, അങ്ങനെ നിങ്ങളെ സിനഗോഗുകളിൽ വെച്ച്, അതായത് അവരുടെ പള്ളിയിൽ വെച്ച് നിങ്ങളെ മർദ്ദിക്കുകയും ചെയ്യും. ആലോചിച്ച് നോക്കുക, എത്ര വ്യക്തമായിട്ടാണ് ഈശോ ഇങ്ങനെ ലോകാവസാനത്തോളം നിലനിൽക്കേണ്ട സുവിശേഷമാകുന്ന ഈ വരി കുറിച്ചിട്ടിരിക്കുന്നത്. ഈശോ പറയുക, മനുഷ്യരെ സൂക്ഷിക്കുക, മനുഷ്യരെ സൂക്ഷിക്കുക. എന്നിട്ട് ആരെയാ നമ്മൾ ആശ്രയിക്കേണ്ടത്? ദൈവത്തെ മാത്രമാണ്. മനുഷ്യരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് ഈശോ പറയുക. മനുഷ്യരെ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ദൈവത്തെ മാത്രമേ വിശ്വസിക്കാൻ കൊള്ളത്തുള്ളൂ എന്ന് ഈശോ പറയുക. പക്ഷേ നമുക്ക് ചിന്തിക്കാം, ദൈവികത, മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദുഷ്ടലാക്കോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതിയാവും. മറിച്ച് ദൈവീക ചൈതന്യത്തോടു കൂടി ഇടപെടുന്ന മനുഷ്യരുണ്ട്, അവരെ നമുക്ക് സ്വീകരിക്കാം, അവരെ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ തന്നെയാണ് ഈ സുവിശേഷം പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഈ കർത്താവ് യേശു നമ്മളോട് പറയുന്ന വളരെ സുന്ദരമായ ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. മൂന്ന് ജീവികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈശോ ക്രിസ്തു ഈശോയെ ക്ഷണിക്കുകയാണ്, നിനക്ക് ഈ സ്വഭാവമൊക്കെ ഉണ്ടായിരിക്കട്ടെ, കാരണം നിന്റെ ശത്രു ഇന്ന ആളാണ്. ശത്രു എന്ന് പറയപ്പെടുന്നത്, പിശാജ് എന്ന് പറയപ്പെടുന്നത് ചതിയനായ ജീവിയാണ് ശത്രു. നിനക്ക് ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടായിരിക്കട്ടെ. നിനക്കുണ്ടായിരിക്കേണ്ട മൂന്ന് ഗുണങ്ങൾ, നീ സർപ്പത്തെപ്പോലെ വിവേകിയായിരിക്കണം, പ്രാവിനെപ്പോലെ നിഷ്കളങ്കനായിരിക്കണം, കാരണം നീ നിൻ്റെ ഇടയനായ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ചെമ്മരിയാടാണ്, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ആടാണ്. അപ്പോൾ ഈ വചനഭാഗത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.